ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയിലെ ബഹിരാകാശ യാത്രികരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. വ്യോമസേനയിലെ ഗ്രൂപ്പ് കമാൻഡർ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സംഘത്തെ നയിക്കുന്നത്. അംഗദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാംശു ശുക്ല എന്നിവരാണ് മറ്റ് ബഹിരാകാശ സഞ്ചാരികൾ. കേരളത്തിൽ വെച്ച് നടന്ന പ്രഖ്യാപനത്തിൽ മലയാളികൾക്ക് അഭിമാനമായി മാറുകയായിരുന്നു പാലക്കാട് സ്വദേശി നെന്മാറ പ്രശാന്ത് നായർ. മകൻ്റെ അഭിമാന നേട്ടം പ്രഖ്യാപിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ പ്രശാന്തിൻ്റെ മാതാപിതാക്കളും VSS എത്തിച്ചേർന്നിരുന്നു. നെന്മാറ സ്വദേശി വിളമ്പിൽ ബാലകൃഷ്ണൻ്റെയും കൂളങ്ങാട്ട് പ്രമീളയുടെയും മകനായ പ്രശാന്ത് നായർ 25 വർഷമായി അദ്ദേഹം വ്യോമസേനയിൽ സേവനമനുഷ്ഠിക്കുകയാണ്. നിലവിൽ സേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് അദ്ദേഹം. സുഖോയ് യുദ്ധവിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ് പ്രശാന്ത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനത്തിന് ശേഷം 1999 കമ്മീഷൻഡ് ഓഫീസറായി വ്യോമസേനയുടെ ഭാഗമായി. 1999 പാലക്കാട് അകത്തേത്തറ NSS കോളേജിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷമാണ് പ്രശാന്ത് വ്യോമസേനയിൽ അംഗമാകുന്നത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ 1998 പരിശീലനത്തിന് മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റിന് നൽകിയ വാൾ ഓഫ് ഓണർ അദ്ദേഹത്തിന് ലഭിച്ചു. സുഖോയ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റനായ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ സ്വപ്ന ദൗത്യത്തിനായി പരിശീലനത്തിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിലെ 1st റാങ്ക് ഹോൾഡർ കൂടിയാണ് പ്രശാന്ത് നായർ. പ്രശാന്ത് നായരും മറ്റു 3 യാത്രികരും രാവിലെ തന്നെ VSS എത്തിയിരുന്നു. ടെസ്റ്റ് പൈലറ്റുമാർ 1.5 വർഷം റഷ്യയിൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇവരെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത്. 2025 ISRO ഗഗൻയാൻ ലക്ഷ്യമിടുന്നത്. 4 പേരും വ്യോമസേനാ പൈലറ്റുമാർ 2019 റഷ്യയിലെ ഗഗാറിൻ കോസ്മോനെട്ട് ട്രെയിനിങ് സെൻ്ററിൽ പരിശീലനം പൂർത്തിയാക്കിയിരുന്നു. തിരിച്ചെത്തിയവർക്ക് ISRO ബാംഗ്ലൂരിൽ പരിശീലനം നൽകി വരികയാണ്. ഈ 4 പേരിൽ 3 പേരാകും അടുത്ത വർഷം ബഹിരാകാശ യാത്ര നടത്തുക. ദുഷ്കര വെല്ലുവിളികൾ നേരിടാൻ സമർത്ഥരെന്ന നിലയിലാണ് ദൗത്യത്തിന് യുദ്ധവിമാന പൈലറ്റുമാരെ തിരഞ്ഞെടുത്തത്. ഇവരിൽ ഒരാൾക്ക് NASA അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കാനുള്ള അവസരവും ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.